മാരെ, ഞാൻ ഇന്ന് കർണാടകയിലെ പട്ടർ ഫാമിലുള്ള ഒരു കല്യാണത്തിന് വന്നതാ. നമുക്ക് കാഴ്ചയൊക്കെ കാണാം അല്ലേ? ഇതാ നമ്മൾ ഈ വന്ന് നിൽക്കുന്നതാണ് കല്യാണ ചെറുക്കൻ്റെ വീട്ടുവാതിൽക്ക്. കണ്ടോ കവാടം, നല്ല ഭംഗിയുണ്ടല്ലേ അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ. കണ്ടോ ഒരുപാട് മരങ്ങളൊക്കെ, അതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ പോകണം. ഇവിടെയേ 8000 അടയ്ക്കാ മരങ്ങളുണ്ട്. ഇവർക്ക് കിൻഡൽ കണക്കിന് അടയ്ക്കായും ഉണ്ട്, ഓരോ മാസവും. ദേ അതിൻ്റെ ആ വീടിൻ്റെ പുറകിൽ കാണുന്നുണ്ടോ, അത് അടയ്ക്കാ മരങ്ങളാണ്. ദേ നന്നായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കുന്നല്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ നോക്ക്. ദേ ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഇഷ്ടം പോലെ വണ്ടികളും ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ ദേ അങ്ങ് ദൂരെ കണ്ടോ അടയ്ക്കാ മരങ്ങളും തെങ്ങും തോപ്പും ഒക്കെ. ദേ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്, നോക്കിയേ അവർ ഓടി ചാടി നടക്കുന്നേ. വെയിലൊന്നും അവർക്കൊരു വിഷയമല്ല. ദേ നോക്കിയേ, ഇതാണ് കവാടം, കല്യാണപ്പന്തലിൻ്റെ കവാടം. ദേ അവിടെയാണ് കല്യാണപ്പന്തൽ, കണ്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാൻ, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൂക്കളവും ഗണപതി ഒരുക്കിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. പൊട്ടൊക്കെ തൊട്ട് ഒരുപാട് പൂക്കളൊക്കെ ഇട്ട്, ദേ സൈഡിൽ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്, ഇപ്പറ മാസ്ക് വെച്ചിട്ടുണ്ട്, ദേ കൈ കഴുകാനുള്ള വെള്ളം. കണ്ടോ ഒരു സൈക്കിൾ ഫ്ലവർ വേസും ആയിട്ടൊക്കെ ഇരിക്കുന്നേ. ഞാൻ വന്നപ്പോൾ തൊട്ട് അവൻ ആ വണ്ടിയിലുണ്ട്, ഇതുവരെ അതേന്ന് ഇറങ്ങിയിട്ടില്ല. ദേ അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഒരു ചേച്ചി അവിടെ വെള്ളം കൊടുക്കാനിരിപ്പുണ്ട്. കണ്ടോ അവിടെ ചെറുക്കനും പെണ്ണും ഒക്കെ ഇരിപ്പുണ്ട്. അവിടെ വലം വയ്ക്കുന്നത് പെണ്ണും പെണ്ണിൻ്റെ അച്ഛനും ചെറുക്കൻ്റെ അച്ഛനും കൂടിയാണ്. ദേവരവിടെ ഇരുന്നു. ഇനി അടുത്ത് എന്താണെന്നറിയോ, ചെറുക്കൻ്റെ പെങ്ങളാണ് ദേ ആ പോകുന്നത്. ചെറുക്കൻ്റെ പെങ്ങളും അമ്മയും കൂടി ആരതി ഒഴുകയാണ്. വരനെയും വധുവിനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കും. കണ്ടോ ആരതി ഒഴിയുന്നേ. കണ്ടോ ആ ഇരിക്കുന്നതാണ് ചെറുക്കൻ. അനുഗ്രഹിച്ചു. അടുത്ത ചെറുക്കൻ്റെ പെങ്ങളുടെ ആരതി ഒഴിയലാണ്. ദേ വെൽക്കം വാട്ടർ, ഇതെന്താണെന്നറിയോ, നാരങ്ങയും ഇഞ്ചിയും കൂടി ഇടിച്ച് പിഴിഞ്ഞ വെള്ളമാണ്, നല്ല ടേസ്റ്റായിരുന്നു. ദേ ഇത് കണ്ടോ, റാന്തൽ വിളക്കൊക്കെ ഇട്ട് കുഞ്ഞു കുഞ്ഞു ഓർക്കിഡ് പൂ പോലത്തെ പൂവൊക്കെ ഇട്ട് നല്ല രസമുണ്ടല്ലേ ഇത് അലങ്കരിച്ചിരിക്കുന്ന കാണാൻ. ഇതാണ് സ്റ്റേജ്. പിന്നെ ഇത് കണ്ടോ, തൂവല് പോലെ ഒരു സാധനം അലങ്കരിച്ചിരിക്കുന്നത്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ പറയുക, മഞ്ഞുതുള്ളിയൊക്കെ കിടക്കുന്ന പോലെ തോന്നും നമുക്ക്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇവൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന്. ഈ സൈക്കിളിൽ ഇവൻ കയറിയിട്ട് ഓരോ 2 മണിക്കൂറോളമായി, ഇതുവരെ അവൻ ഇറങ്ങിയില്ല. അവൻ ഇറങ്ങിയിട്ട് വേണം എനിക്ക് ആ സൈക്കിളിൻ്റെ സൈഡിൽ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. എല്ലാവരും അവിടെ പ്രാർത്ഥനയിലാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. അവരെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച്. പിങ്കും വൈറ്റും ആൻഡ് യെല്ലോയും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ അല്ലേ, നല്ല ഭംഗിയുണ്ട്. എന്താ കണ്ടോ, ഇതാണ് വരൻ്റെയും വധുവിൻ്റെയും കാറ്, നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലേ. ദേ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് വരനും വധുവും, മഹേഷ് ഭട്ടും ശ്രീവിദ്യയും.
കേൾക്കണ്ടോ, ക്യാമറമാൻമാർ തകർത്ത് വാരി ഫോട്ടോ എടുപ്പാ. കണ്ടോ ആ സ്റ്റേജിൻ്റെ അവിടെ അവർ നിൽക്കുന്ന നല്ല ഭംഗിയുണ്ടല്ലേ, ഫോട്ടോയ്ക്കകത്ത് നല്ല ഭംഗിയായിരിക്കും ആ സ്റ്റേജും അവരെയും കൂടെ കാണാൻ. നല്ല കളർഫുള്ളായിട്ടുണ്ട്, വീടിന് ചേർന്ന കർട്ടനുമല്ല അല്ലേ. വീടിൻ്റെ പെയിൻ്റ് ഒരു യെല്ലോ കളറല്ലേ, അപ്പം യെല്ലോ കോമ്പിനേഷൻ ചേർന്ന ഒരു കർട്ടൻസും എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പേരൊക്കെ എഴുതി വരുന്നുണ്ട്. ഈ സ്ഥലത്തുനിന്ന് എനിക്ക് പോകാനേ തോന്നില്ല, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഞാൻ അവിടെ നിന്ന് മാറിയിട്ടേയില്ല. ഇവിടെ എല്ലാരും സദ്യ കഴിക്കാനുള്ള ചിട്ടവട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഉൾ സ്റ്റേജിലെ കാഴ്ചകളാണ്. കണ്ടോ കോലമൊക്കെ വരച്ചിട്ടിരിക്കുന്നു. ഇതാണ് അവരിരുന്ന സ്റ്റേജ്. ഞാൻ മുമ്പേ ഇങ്ങോട്ട് വരാഞ്ഞ എന്നാന്ന് വെച്ചാൽ അവർ പ്രാർത്ഥിക്കുകയൊക്കെ അല്ലേ എന്ന് വിചാരിച്ച, അവർ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചാ വരാഞ്ഞത്. കണ്ടോ ഒരുപാട് പൂക്കളൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അവരുടെ പേരാ അവിടെ കന്നഡയിൽ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് വായിക്കാനാന്ന് പറഞ്ഞുകൂടാ. ദേ തിരുപ്പതി ഭഗവാൻ ഇരിക്കുന്ന കണ്ടോ, സൈഡിൽ തിരുപ്പതി ഭഗവാനെ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇവരുടെ പ്രധാന ദൈവം തിരുപ്പതി ഭഗവാനാണല്ലോ. ഗണപതിയും തിരുപ്പതി ഭഗവാനും. ഇതേ കണ്ടോ ഭഗവാൻ അവിടെ ഇരിക്കുന്ന തിരുവാഭരണങ്ങളൊക്കെ ഇട്ട്. ഒരുപാട് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്റ്റേജ്. എല്ലാം നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. കണ്ടോ ദേ നിൽക്കുന്നു വധു. കണ്ടോ എല്ലാവരും പട്ടുസാരിയൊക്കെ ഉടുത്ത് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രധാന വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഹാഫ് സാരി, പട്ടുസാരി അങ്ങനെയുള്ളതുങ്ങളാണ്. കണ്ടോ അവിടെ ഒരു കൊച്ചു ഹാഫ് സാരി ഉടുത്തിരിക്കുന്നത്, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇനി നമുക്ക് സദ്യ കഴിക്കാം. ആദ്യം നമ്മൾ ഗ്ലാസ്സിൽ കിട്ടുന്ന വെള്ളം കൊണ്ട് നന്നായിട്ട് ഇല വൃത്തിയായിട്ട് തൂക്കണം. അതിനുശേഷമേ നമുക്ക് ചോറ് തരത്തുള്ളൂ. ആദ്യവും അവസാനവും നമുക്ക് പായസം തരും. ഇതേ കണ്ടോ ഇരിക്കുന്നേ, അച്ചാറുണ്ട്, പിന്നെ ചോളം ഉണ്ട്, ഇത് പായസം. പിന്നെ നമ്മൾ നെയ്യും എള്ളിട്ട പപ്പടവും കൂടെ കൂട്ടി ആദ്യം ചോറുണ്ണും. പിന്നെന്താ അവിടെ, മെഴുക്കുവരട്ടിയുണ്ട്, അവിയലുണ്ട്, രണ്ടു തരം അച്ചാറുണ്ട്. ഒരു മാങ്ങാച്ചാറെന്ന് പറഞ്ഞാൽ കടുക് അരച്ച മാങ്ങാച്ചാറാണ്. പിന്നെ ഉള്ളത് ചോളവും മതളനാരങ്ങയും കൂടെ ഇട്ട് എന്തോ ഒരു സാധനം. ഇതാ വരുന്ന ആരാന്നറിയോ, വരൻ്റെ അമ്മയും അച്ഛനും. കണ്ടോ അവരുടെ വേഷങ്ങളൊക്കെ ഒരു വെറൈറ്റി അല്ലേ. പിന്നെ നമുക്ക് കിട്ടിയത് പൂരിയും കറിയുമാണ്. എത്ര തവണ വേണേലും നമുക്ക് ചോറ് തരും. എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും, ചോറ് വേണോ വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇവിടെ വെള്ളത്തിന് വെച്ച നീരെന്നാണ് പറയുന്നത്. വെച്ച നീർന്ന് വെച്ചാൽ തിളപ്പിച്ച വെള്ളം. ഇതേ പിന്നെ ജിലേബിയുണ്ട്, പിന്നെ മുളക് ബജി. എരിവൊന്നുമില്ലായിരുന്നു കേട്ടോ, റവയിൽ പൊരിച്ച നല്ല മുളക് ബജി. ഇതോ ആ സൈഡിൽ ഇരുന്ന് ക്യാരറ്റ് ഹലുവയാണ്. ഇതാ എൻ്റെ ഫേവററ്റ് ഐറ്റം വന്നു, ഫ്രൂട്ട് സലാഡ്. കണ്ടോ മുന്തിരിങ്ങയുണ്ട്, ബദാമുണ്ട്, ഈന്തപ്പഴമുണ്ട്. പിന്നെ നമ്മുടെ സദ്യ ഉണ്ട് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ശ്ലോകം ചൊല്ലും. എന്താണെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും ശ്ലോകമാണെന്നുള്ളതൊക്കെ മനസ്സിലായി. ഗോവിന്ദ്രാവ് ഗോവിന്ദ്രാവ്.
ദേ അവിടെ നമ്മുടെ വരനും വധുവും നിൽപ്പുണ്ട് കേട്ടോ, എല്ലാവരോടും സംസാരിച്ചോണ്ടിരിക്കുക, ബന്ധുക്കളൊക്കെ അടുത്ത് വന്ന് സംസാരിക്കുക. ദേ ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കുന്നു. ദേ ഇതാണ് നമ്മുടെ താരങ്ങൾ, കണ്ടോ എത്ര ക്യൂട്ടാന്ന് രണ്ടുപേരും. ഒരു വെറൈറ്റി വസ്ത്രധാരണമൊക്കെ അല്ലേ, ആരും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെയൊന്നും. ഞങ്ങൾ പിന്നെ ഒരു ഫോട്ടോയൊക്കെ അങ്ങ് എടുത്ത്. കൊള്ളാം അല്ലേ, കളറായിട്ടുണ്ട്. ദേ നമ്മുടെ വരനെയും വധുവിനെയും എല്ലാവരും കണ്ടില്ലേ, അപ്പം നമ്മളൊരു അടിപൊളി കല്യാണവും കൂടി. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ മൈ കണ്ടുമുട്ടുന്നവരെ ബൈ.